ഈ കുറ്റക്കാരെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വില കൂടിയ ഭക്ഷണങ്ങളാണ്. ഇതിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 21-ലെയാണ്. കൊണ്ട് തട്ടിയവരിത് പൊട്ടിച്ചിട്ടിട്ടിട്ട് പോയിരുന്ന ഈ കാക്കയോ പട്ടിയോ ഒക്കെ വന്ന് ഇത് കഴിച്ചു തീർത്തിട്ട് പോകാൻ. മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. കൊല്ലം തോടിൻ്റെ കരയ്ക്ക് സ്ഥിരമായി ഇങ്ങനെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്ന ഒരു വലിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഇവിടെ ഏതോ സൂപ്പർ മാർക്കറ്റിൽ വന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷണ വേസ്റ്റുകൾ മുഴുവൻ കവർ പോലും പൊട്ടിക്കാതെ ഈ കൊല്ലം തോടിൻ്റെ കരയ്ക്ക് മുണ്ടക്കൽ ഡിവിഷൻ അഞ്ചേത്ത് കാവിന് സമീപം കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. ഈ കുറ്റക്കാരെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കർശനമായ നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കും. ഇനി ഈ പ്രദേശങ്ങളിലെ ലൈറ്റ് വിട്ട് ക്യാമറ നിരീക്ഷണത്തിലാക്കി ഇവിടെ മാലിന്യം തട്ടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഡിവിഷൻ കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് ചോക്ലേറ്റ്, കുബൂസ്, കപ്പലണ്ടി മുട്ടായി, പോപ്കോൺ, ജ്യൂസ്, വളരെ വില കൂടിയ ഭക്ഷണങ്ങളാണ്. ഇതിപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് 21-ലെയാണ്. ഈ കൊണ്ട് തട്ടിയവരിത് പൊട്ടിച്ചിട്ടിട്ട് പോയിരുന്ന ഈ കാക്കയോ പട്ടിയോ ഒക്കെ വന്ന് ഇത് കഴിച്ചു തീർത്തിട്ട് പോകാൻ. ഇത് മൊത്തം കവർ പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് കാലങ്ങൾ കഴിഞ്ഞാലും ഇതിങ്ങനെ കിടക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്.